മരണം പാഞ്ഞു വരുന്നത് കണ്ട് ജീമ ബസ്സുകൾക്കിടയിൽ സ്കൂട്ടർ ഞെരിഞ്ഞമർന്നു. വേങ്ങേരി ബൈപ്പാസിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരിച്ച കാക്കോടി കിഴക്കുമുറി താഴെ നെല്ലുളി ഷൈജു ജീമ ദമ്പതികൾ നാടിൽ നിന്ന് നമ്പരമായി. നമ്പരത്തിൻ്റെ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് അവർ മരണത്തെ മുഖാമുഖം കാണുന്നത് വ്യക്തമാണ്. വേങ്ങേരി ബൈപ്പാസിലേക്ക് ബസ് കയറി വരുന്നത് കണ്ട് ജീമ ഇടയ്ക്ക് വേവലാതിയുടെ തിരിഞ്ഞു നോക്കുന്നത് കാണാം. ഒരു ഓട്ടോയെയും കാറിനെയും മറികടന്ന് ബസ് തങ്ങൾ സഞ്ചരിച്ച സ്കൂട്ടറിന് മേലേക്ക് പാഞ്ഞു വരുന്നത് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് നിസ്സഹായതയുടെ ജീമ കണ്ടിരുന്നു. അടുത്ത നിമിഷം വലിയ ശബ്ദത്തോടെ പിന്നിൽ നിന്ന് വന്ന് ബസ് സ്കൂട്ടറിലിടിച്ചു. ഇരു ബസ്സുകൾക്കുമിടയിൽ ഇവരുടെ സ്കൂട്ടർ ഞെരിഞ്ഞമർന്നു. അരികിലുണ്ടായിരുന്ന മറ്റൊരു ബൈക്കിനെയും ബസ് ഇടിച്ചു തെറിപ്പിച്ചു. മുന്നിലുണ്ടായിരുന്ന ബസ്സിൻ്റെ പിറകിൽ ഘടിപ്പിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ അപകടവും മരണപ്പെട്ടവരുടെ അവസാന നിമിഷങ്ങളും ഒപ്പിയെടുത്തിരുന്നു. കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. മക്കളായ അമിഷ് അഷ്മിതയോടും അഷ്മിത്തിനോടും അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഇരുവരും തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. മാതാപിതാക്കളുടെ അവസാന യാത്രയാണതെന്ന് മക്കളും അറിഞ്ഞില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വൺ വേ അടിസ്ഥാനമാക്കിയായിരുന്നു ഇവിടെ ഗതാഗതം ക്രമീകരിച്ചിരുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബസ് ജീവനക്കാരുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുന്നിലുണ്ടായിരുന്ന ബസ്സിൻ്റെ നിരീക്ഷണ ക്യാമറയിൽ പിറകിൽ നിന്ന് അതിവേഗം വരുന്ന ബസ് സ്കൂട്ടർ യാത്രക്കാരെ അവഗണിച്ച് മുന്നോട്ടെടുക്കുന്നത് ഇടിച്ചു തീർപ്പിക്കുന്നതും വ്യക്തമായി കാണാമായിരുന്നു.